ഐ ഫീൽ അഷേംഡ്. എന്റെ പണം കൊണ്ട് ആളായവനെ പേടിച്ച് ഞാൻ ഓടുന്നു. അവൻ വലിയ രാജവെമ്പാല സ്റ്റൈലില് 2 ലക്ഷം രൂപ നിങ്ങൾക്ക് എറിഞ്ഞു തന്നില്ലേ? അതെന്റെ പണവാ. ആ ഫാക്ടറി, ഓഫീസ് എല്ലാം എന്റെയാ. ഞാനില്ലെങ്കിൽ how could he afford such things? Who's he after all? A petty, mean, വെറും ഒരു ഡൂക്ലി. അതെ, വില്യംസ് അതാണ്. ജെമിനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശങ്കർ പോലും അവന്റെ ആളല്ലേ. തൽക്കാലം ജെമിനി രക്ഷപ്പെട്ടു, പക്ഷേ യഥാർത്ഥ ഡ്രാക്കുള, ദ റിയൽ കില്ലർ, ഹീസ് ഓൺ ഹിസ് വേ. അതാരാണ്? എനിക്കറിയില്ല. ദൈവം നമ്മളെ കൈവിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരമൊരു ഫോൾസ് ഐഡന്റിറ്റി, വില്യംസിനെ പോലൊരു ബോൺ ക്രിമിനൽ അങ്ങനെ സംഭവിച്ചുകൂടാത്തതാണ്. പക്ഷേ സംഭവിച്ചു. ജെമിനിക്ക് ജീവൻ തിരിച്ചു കിട്ടി, എനിക്ക് കുറച്ച് പണോ. തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ജെമിനി പക്ഷേ ഇപ്പോഴും അവൻ്റെ റേഞ്ചിനുള്ളിൽ തന്നെയാണ്. ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല, അതാണ് റിയാലിറ്റി. എൻ്റെ മുമ്പിൽ അഭിനയിച്ചതുപോലെ കൊലയും കൊലയാളിയും എന്തെന്നറിയാത്ത ശിശുവൊന്നുമല്ല വില്യംസ്, ആണോ? ഒരു കാര്യം എന്നെ തെറ്റിദ്ധരിക്കൂ. പറയൂ. വില്യംസും ജെമിനിയും പലതും പലരോടും മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്കാരോടും ഒന്നും മറയ്ക്കാനില്ല. ഒന്നും അറിയാത്ത പുണ്യാളത്തിലുള്ള പുറകെ കൊലയാളികൾ നടക്കാറില്ല. ഉപ്പ് വാരി തിന്നണമെന്നില്ല പെങ്ങളെ, ലേശം ഓവർഡോസ് ആയാലും മതി, വെള്ളം കുടിക്കും. അതെന്തോ എന്റെ ബിസിനസ് അല്ല. ജന്മാന്തര ബന്ധങ്ങൾ ചിലത് ബാക്കിയുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാമത്തെ തവണയും ജെമിനി എന്റെ കൈകൊണ്ട് തന്നെ രക്ഷപ്പെടണമെന്നില്ലല്ലോ. ആയുസോടെ എവിടെയോ ജീവിച്ചിരിപ്പണെന്ന് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കിട്ടുന്ന വടിക്ക് മദ്രാസിലേക്ക് കയറി പോവാൻ. ഇതൊരു ഒളിച്ചോട്ടമല്ല, വില്യംസ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സേഫ് എസ്കേപ്പ് റൂട്ട്. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, വേണ്ട, ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാൻ പോകുന്നു. പറ്റുമോ? കൂട്ടിന് എന്നെ പ്രതീക്ഷിക്കണ്ട, ഒറ്റയ്ക്ക് പറ്റില്ല. പറ്റും, സെയിം കറൻസിൽ അങ്ങോട്ടും ഡീൽ ചെയ്യുക. കൊള്ളാവുന്ന ഒരു തന്നെ കത്തിയും കൊടുത്ത് പറഞ്ഞു വിടുക. കാര്യമുണ്ടോ? ഇല്ല. സോ ഒറ്റ വഴിയുള്ളൂ, തൽക്കാലം മദ്രാസിലേക്ക് വണ്ടി കയറുക, പോലീസ് അഭയം തേടുക. എന്താ പോലീസ് അനിഷ്ടമല്ലേ? പോലീസ് എന്ന് കേട്ടപ്പോ ഞെട്ടുന്നു. വില്യംസിനെ കുറിച്ച് എല്ലാം അറിയാന്നും പറയുന്നു, പോലീസിനെ അറിയിക്കാനും പറയുന്നു. മദ്രാസിലാണെങ്കിലും ഓഫീസസ് എല്ലാം അയാളുടെ ഫ്രണ്ട്സാ. സോ വാട്ട്? ഒരു സെലിബ്രിറ്റി, സൂപ്പർ സ്റ്റാർ ആണ് പറയുന്നത് ജീവന് ഭീഷണി ഉണ്ടെന്ന്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവിടെ നിൽക്കും. ആക്ഷൻ എടുത്തേ പറ്റൂ. ആരും തിരിച്ചറിയില്ല, പറഞ്ഞത് മറക്കണ്ട. പോലീസ് രക്ഷപ്പെടാൻ പോലീസ് അല്ലാതെ മറ്റൊരു മാർഗം എന്നോട് പറഞ്ഞിരുന്നല്ലോ. സെയിം കറൻസിയിൽ അങ്ങോട്ടും ഡീൽ ചെയ്യുക, കൊള്ളാവുന്ന ഒരുത്തന് കത്തിയും കൊടുത്ത് അയക്കുക. പറഞ്ഞില്ലേ അങ്ങനെ? അത് സീരിയസ് ആയിട്ട് എടുത്തു. ഞങ്ങളിൽ ഒരാളെ ഇനി ജീവിച്ചിരിക്കാവൂ, അത് ഞാനായിരിക്കണം. അപ്പോന് വേണ്ടി ഒരു കൊല നടത്താൻ പോലും ഒരുങ്ങിയതല്ലേ. എനിക്ക് വേണ്ടി ബാക്കി കിട്ടാനുള്ള 2 ലക്ഷവും നഷ്ടപ്പെടുത്തി. അത് വേണ്ട, ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാം. ദിസ് ഇസ് 3 ലാക്സ്. Take it. Kill him. Kill Williams. Save me. Please. SP sir alle. I am John Samuel from Kerala. അപ്പൂനെ ഡിസ്ചാർജ് ചെയ്ത് ഒരുക്കിയിരുത്തണം. ഞങ്ങൾ തിരുവനന്തപുരത്തിന് പോകുന്നു, കഴിയുന്നെങ്കിൽ ഇന്ന് തന്നെ. പണത്തിന്റെ ആരോഗ്യം ശരിയായി, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാൻ അറിയിച്ച. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല, കുറെ കടലാസുകളിലൊക്കെ ഒപ്പിടാനുണ്ട്. ഇത് സർക്കാർ ആശുപത്രി ഒന്നുമല്ല. മതി മതി, എന്തൊക്കെ കുരുത്തക്കേടാ നീ കാട്ടിക്കൂട്ടിയത്. എടാ അപ്പൂ ഇവിടെ കാത്തിരിക്കുക,
ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഡോക്ടർ ഇവനെ ഡിസ്ചാർജ് ചെയ്തത്. യാത്രയെ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഏ ശരി ശരി, നീ ഫോൺ വെക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആക്സിഡന്റ് കേസല്ലേ, പരിക്കത്ര നിസ്സാരമാണെങ്കിലും 100 കൂട്ടം ഫോർമാലിറ്റീസ് കാണും. സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞോളാം. എടാ നീ ഫോൺ വെക്കണാവേ. അന്ന് അപകടത്തിൽപ്പെട്ട് കുഴി കിടക്കുന്നത് കണ്ടു, ഇന്നലെ ഹോട്ടൽ മുറി വെച്ച് കണ്ടു. ഇതല്ലാതെ എന്തറിയാൻ ജമിനിയെ പറ്റി? ഒരു സിനിമാ നടി. ബട്ട് ഹൂ ഈസ് ഷീ? മലയാളിയാണ്. ബോംബെക്കാരിയാണെന്നും പറയുന്നു. ബോംബെ മലയാളി, ഒരു സാധാ ടൈപ്പിസ്റ്റിന്റെ മകൾ. അമ്മ ഗുജറാത്തിയാ, ഫാഷൻ ഡിസൈനിങ് ആണ് ജമിനി പഠിച്ചത്. ഓ, അതായിരിക്കും പിന്നീട് ഈ തുണിക്കമ്പനി തുടങ്ങാനുള്ള പ്രചോദനം. ആവാം. പഠിക്കുന്ന കാലത്ത് പോക്കറ്റ് മണിക്ക് വേണ്ടി ഏതോ സോപ്പിന്റെ പരസ്യത്തിൽ അഭിനയിച്ചു, അത് കയറിയും കൊളുത്തു. അതോടെ ആഡ് ഫിലിം രംഗത്ത് ഇവളൊരു മഹാസംഭവമായി, ടോപ്പ് മോഡൽ. അങ്ങനെ ഒരു ദിവസം തമിഴിൽ പടമെടുക്കുന്ന ഒരു മലയാളി പ്രൊഡ്യൂസർ നായിക തേടി ബോംബെയിലെത്തുന്നു. ജമിനിയെ കാണുന്നു, കൂടെ അവനുണ്ടായിരുന്നു വില്യംസ്. അവനാരാ? പ്രൊഡ്യൂസറുടെ കസിൻ. ഓ, എർത്ത്. അപ്പൊ എർത്ത് കയറി ഹീറോയിനെ പ്രേമിക്കുന്നു? അല്ല, സത്യത്തിൽ വില്യംസ് ജമിനിയെ രക്ഷിക്കുകയായിരുന്നു. ഈ പരസ്യ കമ്പനിക്കാരൻ ജമിനിയും തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നു, 5 വർഷത്തേക്ക് പുറത്തൊരു പടത്തിലും അഭിനയിക്കാൻ പാടില്ല. അന്വേഷിച്ചു വന്ന സകല സിനിമാക്കാരെയും ഈ കരാറുകാരൻ കയറി വെട്ടി. ഏത് മോഡലിനെ സ്വപ്നമാണല്ലോ എങ്ങനെയെങ്കിലും ഒരു സ്റ്റാർഡ് ഉണ്ടാക്കാന്നു. അത് സാധിക്കാതെ ജമിനി നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് വില്യംസിന്റെ വരവ്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എല്ലാ പ്രൊഡ്യൂസർമാരെയും പോലെ ഇവന്മാരും മടങ്ങിപ്പോയില്ല, പകരം എന്തുണ്ടായി? കരാറുകാരൻ തട്ടിപ്പോയി. അതെ, പക്ഷെ തെളിവില്ല, റോഡ് ആക്സിഡന്റ്. ജമിനി ആ തമിഴ് സിനിമയിലൂടെ സൂപ്പർ സ്റ്റാറായി. അതിനിടയ്ക്ക് തന്ത ചത്തും പോയി. അതോടെ അവളുടെ സാമ്പത്തിക നിയന്ത്രണം മുഴുവൻ വില്യംസ് ഏറ്റെടുത്തു. അവൻ അങ്ങനെ ആക്കി തീർത്തു. സത്യത്തിൽ അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഭാര്യയാണെന്നൊക്കെ അവനിങ്ങനെ ചുമ്മാ വെള്ളപ്പുറത്ത് പറയും. അയാൾക്ക് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. രക്ഷിക്കാനൊരു കൊല ചെയ്തവൻ ശിക്ഷിക്കാനും മടിക്കില്ല എന്ന് ജമിനിക്ക് സംശയം തോന്നി തുടങ്ങി. ഒരാത്തിന് സമ്പത്തും കുമിഞ്ഞുകൂടി. ഈ അടുത്ത കാലത്ത് ജമിനിക്കൊരു പ്രേമബന്ധം, കാമുകൻ ഹിന്ദിയിലെ സൂപ്പർ ഡയറക്ടർ, അണ്ടർവേൾഡ് കണക്ഷനൊക്കെ ഉള്ള ആളാണ്. അപ്പൊ അവനോട് മത്സരിക്കാൻ താൻ പോരാ എന്ന് വില്യംസിന് തോന്നിക്കൂടെ? അപ്പോ ആരാ യഥാർത്ഥ കൊലയാളി? ഡ്രാക്കുള? അറിയില്ല. സമയനിഷ്ഠയുള്ളവൻ. അവനെന്താ വരാത്തെ? ഏത് നിമിഷവും വരാം. വാക്ക് പാലിക്കാത്ത നിസ്സാരന്മാരെയൊന്നും വില്യംസ് ഈ പണി ഏൽപ്പിക്കില്ല. അപ്പൊ നടുവിലുള്ള തേഡ്മാൻ ആരാണ്? വില്യംസിനും ഡ്രാക്കുളക്കിടയിലുള്ള ലിങ്ക്? ചോദിച്ചില്ല, പറഞ്ഞൂല. എന്തോ കുഴപ്പമുണ്ട്. ആള് കാട്ടൂരച്ചന്റെ ഫ്രണ്ടാണെന്ന് ഉറപ്പാണ്. അതൊരു സൊല്യൂഷൻ അല്ലല്ലോ. ദേവരാജൻ കുറ്റവാളിയാണെങ്കിൽ ശങ്കരൻ എന്തിനു ഇവിടെ കൊണ്ടുവന്നു? വഴിയിൽ ഉപേക്ഷിക്കുമായിരുന്നു. വിറ്റ്നസ് ഇല്ല, എവിഡൻസ് ഇല്ല. അത് തീരുമാനിക്കേണ്ടത് നമ്മളല്ല മിസ്റ്റർ ജോൺ. ലെറ്റ് ദ പോലീസ് കം. അതിനു മുമ്പ് മദറിനെ വിവരം അറിയിക്കും. അതൊരു പന്തികെട്ട വരവാണല്ലോ. അതാരാ? ഈ ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാ. ഗുഡ് ഈവനിംഗ് ഫാദർ. ആ ഗുഡ് ഈവനിംഗ് സിസ്റ്റർ, ഹൗ ആർ യു? ഫൈൻ. ഓക്കേ 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 ഓക്കേ. എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത് ഉറപ്പാ. മറിയച്ചനൊന്നും ഞാൻ കന്യാസ്ത്രോട് സംസാരിച്ചാലോ? കേട്ടാ, നിനക്ക് ഇതുങ്ങളെ അറിയാഞ്ഞിട്ടാ. സംഗതി ഇത്തിരി സീരിയസാ. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി പോളച്ചനെ കണ്ടെച്ചും വരാം. അതാരാ? ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ട് പോൾസൺ. പേടിക്കണ്ട, എന്റെ അടുത്ത കക്ഷിയാ. വല്ലപ്പോഴും രാവിലെ കുർബാനയ്ക്ക് വരും, നീ ഇവിടെ നിൽക്കേ. ആ എടാ, നീ വിളിച്ചപ്പോ പോളച്ചനോട് പറഞ്ഞ പേരെന്താ? ജോൺ സാമുൽ. ജോൺ സാമുൽ. അത് റിവീൽ ചെയ്യണ്ട. തൽക്കാലം ദേവരാജനും ജോൺ സാമുലും രണ്ടായി തന്നെ നിൽക്കട്ടെ, ഞാനിപ്പോ വരാം. This is the man, Devarajan. You are under arrest, Mr. Devarajan. എന്ത കാര്യം? ശങ്കർ മരിച്ചു. It was only an accident. എന്നാണ് ഞങ്ങളും കരുതിയത്. മിസ്റ്റർ കാറിന് വിസിബിലിറ്റി കുറവായിരുന്നു. പോയിന്റ് ബ്ലാങ്കിന്ന് അയാൾ കൈപൊക്കിയത്. ഞാൻ മാക്സിമം ബ്രേക്ക് ജൗട്ടുകയും ചെയ്തു. ആക്സിഡന്റ് അത്ര സീരിയസ് അല്ല, ഒരു മൈനർ ഹെമറേജ്. It was not at all fatal. പക്ഷേ ശങ്കർ വെടിയേറ്റാണ് മരിച്ചത്. No. Yes. അയാളുടെ ലങ്സിൽ നിന്ന് എടുത്ത ബുള്ളറ്റ് ആണ് ഇത്. മൂന്നാമത്തെ വെടി ശരീരം തുളച്ചു പുറത്തു. ഒന്നും അറിയാത്ത ആളല്ല ദേവരാജൻ. ആക്സിഡന്റിനെ കുറിച്ച് അയാൾ പറഞ്ഞത് ശ്രദ്ധിച്ചോ? പോയിന്റ് ബ്ലാങ്കിൽ നിന്നാണ് അത്രേ ചത്ത ആള് കൈപൊക്കിയത്. പോയിന്റ് ബ്ലാങ്ക്, ഒരു സാധാ ഡ്രൈവറുടെ ഡിക്ഷണറി ഇല്ലാത്ത വാക്കായത്. ഈസ് നോട്ട് എ ക്രെയിൻ ഓപ്പറേറ്റർ. ഗുഡ് ഈവനിങ് സാർ.
പോൾസൺ, പോൾസൺ വില്യംസ് ഐ പി എസ്, ഡിസ്ട്രിക്ട് പോലീസ് സൂപ്രണ്ടാണേ. സുഹൃത്തുക്കൾ പോളച്ചനെന്നും ശത്രുക്കൾ വില്യംസ് എന്നും വിളിക്കും. യു ഹാവ് യുവർ ചോയ്സ് മിസ്റ്റർ ദേവരാജൻ. സാറി രാത്രി ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല. ദൈവം ഇങ്ങനെ വാരിക്കോരി അനുഗ്രഹിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെന്ന് പറയാതെ ഇദ്ദേഹത്തെ ഇവിടെ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയ കാര്യം. പിടിവിട്ടു പോയാൽ പോയില്ലേ? വാ വാ. സാർ ഇത് വണ്ടിയിൽ നിന്ന് കിട്ടിയതാണ്. ജെമിനി ഓഫർ ചെയ്ത എമൗണ്ട് എത്ര? എന്നെ കൊല്ലാൻ അവൾ എത്ര തന്നു? ഇനി എത്ര തരും? ഇൻബോൺ ആർട്ടിസ്റ്റാണ് അവൾ, തികഞ്ഞ നടി. താരം തിരഞ്ഞെടുത്ത കൊലയാളിയും അതേ ജനസ്, ബോൺ ആർട്ടിസ്റ്റ്. ഫാക്ടറിയിൽ നീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞാൻ സംശയിച്ചില്ല. ദാറ്റ്സ് എ ബ്യൂട്ടി. ആക്ടിങ്, നടിപ്പ്, വിഡ്ഢിയാണ് ശങ്കർ, പമ്പര വിഡ്ഢി. നിന്നോടുള്ള പൂർവ്വപരിചയം ഒരു വീക്ക് മോമെന്റിൽ അവൻ എന്നോട് പറഞ്ഞു. എനിക്ക് പറ്റിയ ചതിയുടെ ആഴം ആ ഒരു നിമിഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. എന്നെ കൊല്ലാൻ നിന്നെ ഏർപ്പെടുത്തിയവനാണ് ശങ്കർ, ഓഫ് കോഴ്സ് ജെമിനിയുടെ അറിവോടെ. അല്ലല്ല, ശങ്കർ അല്ല. സോ ഐ കിൽഡ് ഹിം. ശങ്കർ ഈസ് നോ മോർ. ശങ്കറിനെ രക്ഷപ്പെടുത്താനുള്ള നിന്റെ ശ്രമം എനിക്കിഷ്ടപ്പെട്ടു. ചത്തത് അവന്റെ ബാഡ് ഫേറ്റ്, ലീവ് ഇറ്റ്. പക്ഷെ നിന്റെ വരവ് രണ്ട് വിധത്തിൽ എന്നെ സഹായിച്ചു. ഒന്ന്, ശങ്കറിന്റെ മർഡറിന് ഒരു സ്കേപ്പ് ഗോട്ടിനെ കിട്ടി നീ. രണ്ട്, നിന്റെയും ശങ്കറിന്റെ ഒത്തുകളി പൊളിഞ്ഞു. സാർ ഒത്തു കളിക്കുകയായിരുന്നു. ശങ്കറിനെ നിനക്ക് വഴിയിൽ ഉപേക്ഷിക്കാമായിരുന്നു. എന്തുകൊണ്ട് ഉപേക്ഷിച്ചില്ല? സൽപ്രവർത്തിക്ക് പേര് കേട്ടവനല്ല ദേവരാജൻ. രണ്ട് കാര്യങ്ങൾ എനിക്കറിയണം. മദ്രാസിയിലെത്തിയാൽ ജെമിനി എന്ത് ചെയ്യും? വാട്ട് വാസ് യുവർ അഡ്വൈസ്? പോലീസ് റിപ്പോർട്ട്. നോ പ്രോബ്ലം. ഒരേ ഒരു സാക്ഷി നീയാണല്ലോ. സോ നോ പ്രോബ്ലം. ദെൻ വേർ ഇസ് ഒറിജിനൽ കില്ലർ? ദ റിയൽ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്, ഡ്രാക്കുള. ഈസി അലൈവ്? അവനെ കൊന്നെങ്കിൽ ധൈര്യമായി പറഞ്ഞു, ഞാൻ ക്ഷമിക്കാം. ഇഫ് ഈസ് അലൈവ്, ഞാനത് അറിഞ്ഞേ തീരൂ. ദ ഹോൾ ജെമിനി എപ്പിസോഡ്, ഞാനത് അറിഞ്ഞേ തീരൂ. ഇൻ ഡീറ്റെയിൽ 500,000 രൂപയും തിരുവനന്തപുരത്തെ 4 ഡോക്ടേഴ്സും ഉണ്ടെങ്കിൽ അപ്പുവിൻ്റെ ജീവിതം ഭദ്രം. ഈസ് ഇറ്റ്? അപ്പു മരിച്ചാലോ? രോഗം കൊണ്ടല്ല, വെടിയേറ്റ് മരിച്ചാലോ? നീ എങ്ങനെ റിയാക്ട് ചെയ്യുക? പടപടാന്നിരിക്കുന്നല്ലോ. അല്ല, പാൽപിറ്റേഷൻ തുടങ്ങിയല്ലോ. അയ്യോ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. അങ്ങനെ 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 തന്നെ. രണ്ടറ്റായി കഴിഞ്ഞിരിക്കുന്ന എന്നെ നീ കൊലക്കൂടി കൊല്ലടാ. അയ്യോ സാർ, പോലീസാണല്ലേ സാർ. ഞാൻ പട്ടാളം, എയർഫോഴ്സ്. നാമക്കല്ലി എന്ന് പറഞ്ഞ് കോഴിയായിട്ട് കുച്ചിക്ക് പോവാ. നീ കള്ളനാണല്ലേ. ഡോപ്പ്.